ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് എസികൾക്ക് വമ്പിച്ച വിലക്കുറവ്. പവർ പ്ലസ് ഹോം അപ്ലയൻസസ്, കാവിൽക്കടവ്, കൊടുങ്ങല്ലൂർ. കിഫ്ബിയിലൂടെ കേരളത്തിൽ നടന്നത് വികസന വിപ്ലവമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കിഫ്ബിയിലൂടെ കേരളത്തിൽ നടന്നത് വികസന വിപ്ലവമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. LDF കയ്പമംഗലം മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി എറിയാട് സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ നാടിന്റെ അനുഭവം ഉണ്ടല്ലോ, അന്വേഷണ ഏജൻസി ഇവിടെ കിഫ്ബിക്കെതിരെ നിലപാടെടുത്തിരിക്കുകയാണ്. കിഫ്ബി എന്ത് തെറ്റാ ചെയ്ത്? കിഫ്ബി നാടിന്റെ വികസനത്തിന് വേണ്ടി പങ്കുവഹിച്ചു എന്നുള്ളതാണ് അവർ കാണുന്ന വലിയ തെറ്റ്. കിഫ്ബിക്കെതിരെ ED തിരിഞ്ഞപ്പോൾ ഇതല്ലേ ഞങ്ങൾ നേരത്തെ പറഞ്ഞത്? എന്താ നിങ്ങൾ വൈകിപ്പോയത്? അതാണ് സമീപനം. ഇപ്പോൾ സഖാവ് ഐസക്കിനെതിരെ ഈ 31 ശേഷവും പറയുന്ന പ്രതിപക്ഷ നേതാവിനെയാണ് നമ്മൾ കണ്ടത്. എത്ര ഹീനമായാണ് അന്നത്തെ ധനമന്ത്രിയായ തോമസ് ഐസക്കിനെ പ്രതിപക്ഷ നേതാവ് ആക്ഷേപിക്കുന്നത്. ഒരു ഭാഗത്ത് കേന്ദ്ര അന്വേഷണ ഏജൻസി നോട്ടീസ് അയക്കുക, മറുഭാഗത്ത് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് സഖാവ് ഐസക്കിനെതിരെ വലിയ ആക്ഷേപങ്ങൾ ഉയർത്തുക, എല്ലാം അന്വേഷണ ഏജൻസിയുമായി പൊരുത്തപ്പെട്ടു പോകലാണ്. ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്നർത്ഥം. ഇതാണ് നമ്മുടെ നാടിൻ്റെ അനുഭവം. നമ്മുടെ നാടിൻ്റെ അനുഭവം എടുത്താൽ 2019 തെരഞ്ഞെടുപ്പിൽ MP മാരായ 20 പേരിൽ 2 പേരൊഴികെ 18 പേരും UDFൽ, ആ 18-അംഗ സംഘം ഏതെങ്കിലും ഘട്ടത്തിൽ കേരളത്തിൻ്റെ പൊതുവായ വികാരത്തോടൊപ്പം നിന്നോ, നേരത്തെ പറഞ്ഞ ദേശീയ പ്രശ്നങ്ങളിൽ ഏതെങ്കിലും ഘട്ടത്തിൽ കേരളത്തിൻ്റെ പൊതുവായ വികാരത്തിൻ്റെ ഭാഗമായി അവിടെ ശബ്ദിക്കാൻ ഈ 18-അംഗ സംഘത്തിൽ ആരെങ്കിലും ഉണ്ടായോ? കോൺഗ്രസിന് സംഘപരിവാർ മനസ്സാണെന്നും കേരളത്തിൽ നിന്നുള്ള 18-അംഗ UDF MP മാർ BJP അനുകൂല നിലപാടുകളാണ് സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. BJP നടത്തുന്ന സംഘപരിവാർ അജണ്ടകളുടെ ഭാഗമായി NIA UAPA ഉൾപ്പെടെയുള്ള കരി നിയമങ്ങൾ ശക്തമാക്കാൻ നോക്കിയപ്പോൾ പാർലമെന്റിൽ എതിർക്കാൻ 18-അംഗ സംഘം തയ്യാറായില്ല. കോൺഗ്രസിൻ്റെത് കേരള വിരുദ്ധ നിലപാടാണ്. നികുതി വിഹിതം ഉൾപ്പെടെ അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നൽകാതെ കേന്ദ്ര സർക്കാർ കേരളത്തെ പ്രതിസന്ധിയിലാക്കിയപ്പോഴും ഒന്നും മിണ്ടാതെ ആ അവഗണനയ്ക്ക് കൂട്ടുനിൽക്കുകയാണ് 18-അംഗ സംഘം ചെയ്തത്. നാട് പ്രകൃതി ദുരന്തങ്ങൾ നേരിട്ടപ്പോഴും സംസ്ഥാനത്തിന് വേണ്ടി സംസാരിക്കാൻ തയ്യാറായില്ല. രാജ്യത്തിന്റെ മതേതരത്വം വലിയ തോതിൽ അപകടത്തിലാണ്. ഫെഡറൽ സംവിധാനങ്ങൾ അട്ടിമറിക്കപ്പെടുന്നു. പൗരത്വ നിയമത്തിനെതിരെ അർത്ഥശങ്കയില്ലാത്ത നിലപാടായിരുന്നു സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത്. തെരഞ്ഞെടുപ്പ് കണ്ടിട്ടല്ല പൗരത്വ നിയമ ഭേദഗതിയെ ഇടതുപക്ഷം എതിർത്തത്. ഭരണഘടന സംരക്ഷിക്കുക എന്നതാണ് ലക്ഷ്യം. ഇതിനെതിരെ രാജ്യത്ത് ആദ്യമായി കേരള നിയമസഭാ പ്രമേയം പാസാക്കി. ഈ തെരഞ്ഞെടുപ്പിൽ LDFന് അനുകൂലമായ തരംഗമാണുള്ളതെന്നും പിണറായി വിജയൻ പറഞ്ഞു. നേരത്തെ പറഞ്ഞ ദേശീയ പ്രശ്നങ്ങളിൽ ഏതെങ്കിലും ഘട്ടത്തിൽ കേരളത്തിന്റെ പൊതുവായ വികാരത്തിന്റെ ഭാഗമായി അവിടെ ശബ്ദിക്കാൻ ഈ 18-അംഗ സംഘത്തിൽ ആരെങ്കിലും ഉണ്ടായോ? ഒരു ഘട്ടത്തിലുമില്ല. കേരളത്തിന്റെ പ്രശ്നങ്ങൾ നമ്മള് ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു. ആ പ്രതിസന്ധികൾ നേരിട്ട ഘട്ടത്തില് അതിനെ നമുക്ക് മറികടന്നു പോകണം. നമുക്ക് നേരിടേണ്ടി വന്ന പ്രതിസന്ധി ചെറുതല്ലല്ലോ. ഈ 100-ആണ്ടിലെ മഹാപ്രളയം അതല്ലേ ഉണ്ടായത്? അതിരൂക്ഷമായ കാലവർഷക്കെടുതി അതിന്റെ പിറകെ നേരത്തെ പറഞ്ഞ കോവിഡ്, കിടക്ക് നിപ്പ, ഓക്കി, അങ്ങനെ എന്തെല്ലാമാണ് നമുക്ക് നേരിടേണ്ടി വന്നത്? ഒരു നാട് തകർന്നടിയാൻ ഇതിൽ പരം എന്ത് വേണം? അപ്പോഴല്ലേ ആ നാടിന് സഹായം എത്തിക്കേണ്ടത്. സഹായിച്ചോ? സഹായിക്കാൻ ബാധ്യപ്പെട്ട കേന്ദ്ര ഗവൺമെന്റ് സഹായിക്കാൻ തയ്യാറായില്ലല്ലോ. പ്രത്യേക പാക്കേജ് അനുവദിക്കേണ്ടത് അവരാണ്. പ്രത്യേക പാക്കേജ് അനുവദിച്ചില്ലല്ലോ. എന്തുകൊണ്ടാണ് അനുവദിക്കാത്തത് എന്ന് കോൺഗ്രസ് ചോദിച്ചോ? ചോദ്യമില്ലല്ലോ. സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താനാണല്ലോ ആ സമയം ഉപയോഗിച്ചത്. ET ടൈംസ് മാസ്റ്റർ MLA അധ്യക്ഷനായി CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബു, മന്ത്രി പി രാജീവ്, CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, LDF നേതാക്കളായ UP ജോസഫ്, KK അഷ്റഫ്, സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ്, PK ചന്ദ്രശേഖരൻ, PM അഹമ്മദ്, KR ജേത്രൻ, മുഹമ്മദ് ചാമക്കാല, വേണു വെണ്ണറ, KJ തോമസ്, അഡ്വക്കേറ്റ് അരുൺ മേനോൻ, KB ഹൈദ്രോസ് എന്നിവർ സംസാരിച്ചു. ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് എസികൾക്ക് വമ്പിച്ച വിലക്കുറവ്. പവർ പ്ലസ് ഹോം അപ്ലയൻസസ്, കാവിൽക്കടവ്, കൊടുങ്ങല്ലൂർ.